ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ബീഫ് മന്തിയാണ് കേട്ടോ. അപ്പോൾ ട്രാവൽ വ്ളോഗ് ഒന്ന് മാറ്റി പിടിച്ച് കുക്കിംഗ് വ്ളോഗ് ഒന്ന് നോക്കാമെന്ന് കരുതിയതാ. ആ അവസ്ഥ അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മന്തിക്ക് യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഒരു 1 kg ബസ്മതി റൈസ് ആണ്. പിന്നെന്താ, തൈരുണ്ട്. തൈര് എത്ര ടീസ്പൂൺ ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇക്ക ഇടുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഇത് ബേലീസ്, പിന്നെ മല്ലി ഇല്ലേ, മല്ലി, കുരുമുളക്, പിന്നെ ഇതെന്തായിരുന്നു, ജീരകം, അങ്ങനെ ഐറ്റംസ്. പിന്നെ ഞാൻ നന്നാക്കിയിട്ടില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. എന്താ പറയുക, 2 സവാള, 1 ചെറുനാരങ്ങ, പിന്നെ അസീൻ്റെ നെയ്യ്, ഗീലേ അത്, പിന്നെ ഇതെന്താ, അറബിക് മസാല കേട്ടോ. മന്തിക്ക് യൂസ് ചെയ്യുന്ന അറബിക് മസാല ഇക്ക വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കൂട്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ആളുടെ സ്പെഷ്യലാണ്. പിന്നെ ഇതെന്താ, കുരുമുളകിൻ്റെ പൊടിയുണ്ട്, പിന്നെ നമ്മുടെ മുളക് പൊടി. ഓക്കെ, പിന്നെ നമുക്ക് ഇന്ന് ബീഫാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബീഫ് ഇക്ക നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണ ബീഫ്. അപ്പൊ ഇത് എത്ര കിലോ ഉണ്ട് ഫഹദ്ക്ക? 1 കിലോ ബീഫ് ആട്ടോ. അപ്പൊ അതിന് ഉപ്പിട്ടിട്ട് സുർക്കം ഇട്ടിട്ടൊക്കെ കഴുകാണ്. അപ്പോൾ വിനെഗറും ഉപ്പും ഒഴിച്ചിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ചിലർ മഞ്ഞപ്പൊടി ഇടുന്ന കാണാം, ഞങ്ങൾ മഞ്ഞപ്പൊടി ഇടാറില്ല. അപ്പോൾ ബീഫ് നന്നായിട്ട് വെള്ളത്തിൽ ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇട്ടാൽ മതി. അപ്പോൾ 1 കിലോ ബീഫുള്ളൂ, കുറച്ച് നെയ്യും കാര്യങ്ങളും എല്ലാം സെറ്റപ്പും ഉള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പം കുഴപ്പമില്ല. അപ്പം വലിയ ആകാംക്ഷയോടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്, പക്ഷെ എല്ലാം തകിടം മറിഞ്ഞു. അപ്പോൾ 6 കറിയാമ്പ് വേണം, ഏലക്കായ, കറുകപ്പട്ട, 2 സവാള ഉണ്ട്. അതപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിയ കേട്ടോ. അപ്പം ഇതേ ചെറിയ ചെറിയ സവാള ചെറിയ ചെറിയായിട്ട് അരിയാൻ സെറ്റാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബസ്മതി റൈസാണ് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പം ഇത് ബസ്മതി ഏതൊരു ബ്രാഞ്ചാന്ന് എനിക്ക് ഓർമ്മ, മീൻസ് ഏത് കമ്പനിയുടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ നല്ല വേവ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറുകപ്പട്ട, കരിയാമ്പു, ഏലക്കായ, പിന്നെ മറ്റേ ബേലീസ്, അങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ മസാലകളൊക്കെ നന്നായി വെന്ത് വരുമ്പം സവാള നന്നായിട്ടിടുക. ചെറുതായിട്ട് നമ്മൾ അരച്ച് അരിഞ്ഞു വെച്ച സവാള അല്ലേ അത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ വലിയ ഹോപ്പ് കൊടുക്കാനൊക്കെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. വെച്ച് കഴിഞ്ഞ് നമ്മൾ മന്തി എല്ലാം പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ വിഷ്വലായിട്ട് തോന്നുമ്പോൾ നന്നായി കരിഞ്ഞ പോലെ ഒരു ഫീലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് കൊളായിന്ന് കണ്ടിട്ട് ഇനി കൊളായിന്നാണ് വിചാരിച്ചത്. പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാവശ്യത്തിന് ഉപ്പ് നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം നമുക്ക് സവാള പെട്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മൂപ്പിക്കാൻ പെട്ടെന്ന് ആദ്യം തന്നെ ഉപ്പ് ആഡ് ചെയ്യണം, നല്ലതാണ്. പെട്ടെന്ന് ബ്രൗൺ കളറാവുമല്ലോ. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ ഭയങ്കര സവാള ഭയങ്കര ബ്രൗണിഷ് ആയിട്ടിരിക്കണം. അതേപോലെ ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂൺ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഈ സവാളയിലോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമ്മൾ പിന്നെ മിക്സ് ചെയ്യുക. അപ്പം ഇതിന് ബ്രൗൺ കളർ വരുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സി ചെയ്യണവർക്ക് ചെയ്യാം, പക്ഷേ ഇക്ക എപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഈ സംഭവങ്ങൾ എത്തുകയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മളൊരു ക്യൂബാണ്, അതായത് ബീഫിൻ്റെ ഒരു ക്യൂബ് ആഡ് ചെയ്യാണ്. അപ്പം ഇത് മാഗിയുടെയാണ് ഞങ്ങൾ പൊതുവെ മേടിക്കാറ്, പക്ഷേ അത് കിട്ടിയില്ല. അങ്ങനെ അത് കേട്ടോ. അതിൻ്റെ ഉള്ളിലിതാ 2 പാക്ക് ഉണ്ട്. 1 എണ്ണം നമുക്ക് ചോറിലിടാനും മന്തിയുടെ ക്യൂബാണ്. അപ്പം 1 എണ്ണം കറിയിലിടാനും വേണ്ടിയിട്ടും ഞങ്ങൾ മാറ്റി വെച്ചു. അതുപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് 1 ടീസ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കാം കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ചിട്ട്.
അപ്പം ഇത് ഫുൾ ഉണ്ടാക്കിയത് ഇന്നത്തെ പ്രിപ്പറേഷൻ ഞാനല്ല കേട്ടോ, ഇക്കയാണ്. ഇടക്കൊക്കെ ഇളക്കാൻ വേണ്ടി മാത്രം ഞാൻ ഹെൽപ്പ് ചെയ്തു മാത്രം. അപ്പം ഇത് എന്താ, ഇതാണ് കേട്ടോ മസാല, മന്തി മസാല ആണ്. അത് ഇക്ക തന്നെ വീട്ടിൽ തന്നെ ആള് പ്രിപ്പറേഷൻ ചെയ്തതാണ്. അതിൻ്റെ കൂട്ടൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല മന്തിനെ കുറിച്ച് കേട്ടോ. എനിക്കൊന്നിനെ കുറിച്ചും വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ പഠിച്ചു, അതൊക്കെ ഇക്ക തന്നെ പഠിപ്പിച്ചു കേട്ടാ. ഇക്കൊക്കെ നന്നായി കുക്ക് ചെയ്യാനറിയാം. പക്ഷേ ഇന്നിപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ചെയ്തതുകൊണ്ടാകാം ഒരു ഇത്. പിന്നെ പുള്ളിക്കാരനെന്ന് വെച്ചാൽ നന്നായി മൊരിയണം, ഭയങ്കര ഡാർക്ക് കളർ വരണേ. അപ്പം അത്ര ആവുന്ന വരെ ആളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കും, അതാണ് പ്രശ്നം. അപ്പം ഇതേ ഓൾമോസ്റ്റ് ഇത് മിക്സായിട്ട് വരുന്നുണ്ട്, സെറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ കുക്കറിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അടി പിടിക്കാണ്ട് നന്നായി നോക്കണം. ഇത് അലുമിനിയത്തിൻ്റെ കുക്കറാണ്. പിന്നെ അതിലോട്ട് നമ്മൾ തൈര് ആഡ് ചെയ്യാം. അത് നമ്മുടെ ഇതിലിപ്പം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു 6 ടീസ്പൂണോളം തൈര് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഫുള്ള് പുള്ളിക്കാരൻ, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെയായിരുന്നു കേട്ടോ ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളെല്ലാതും. അങ്ങനെ അത് വെന്തു, അത് വെന്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ അതിലോട്ട് മല്ലിച്ചെപ്പ് ഒരു പിടി, അത് നമുക്ക് എത്രയാണ് വേണ്ടത് ആ രീതിയിൽ ആഡ് ചെയ്യുക. പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്യുക. പക്ഷെ നമുക്ക് എന്താ പറയുക, ബിരിയാണിക്ക് യൂസ് ചെയ്യേണ്ട അത്രയ്ക്കുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് ഇതിന് വേണ്ടല്ലോ. മന്തിക്ക് ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാം, പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി കേട്ടോ. അതേപോലെ വളരെ സിമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് ഇനിയിപ്പം നമുക്ക് ഒരു ദിവസം പയറ്റാം. കാരണം വെച്ചെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഞാൻ ബിരിയാണി ഒന്നും കണ്ടിട്ടാണ് പഠിച്ചതേ. അത് കഴിഞ്ഞ ശേഷം ഇതേ ബീഫ് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം ഞാനല്ല കേട്ടോ വീഡിയോ എല്ലാം എടുത്തത്, മൂപ്പര് തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്ത്. കാരണം മോള് ബഹളം വെച്ച് കരഞ്ഞിട്ടേ, അപ്പം മാള തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ എടുത്തതാണ്. അപ്പം അത് നന്നായിട്ട് ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ, ഈ ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് 6 വിസിലോ, നമ്മുടെ കുക്കറിൽ എത്രയാണ് കപ്പാസിറ്റി അതിനനുസരിച്ചിട്ടുള്ള, ഞങ്ങൾ 6 വിസിലാണ് ഇവിടെ അടിക്കാറ്. അതിനനുസരിച്ചിട്ട് വിസിലടിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി കൊണ്ട് മൂടി വെച്ച് നമ്മൾ കുക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ എങ്ങനെ എത്രയ്ക്കാണ് നിങ്ങളുടെ ഇഷ്ടം, ബീഫ് എത്ര വേവിക്കാൻ എത്ര വിസിലാണ് അടിക്കുന്നത് ആ രീതിയിൽ അടിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ 6 വട്ടാണ് കേട്ടോ അടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത അടുപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ചോറിനുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ, മന്തിയുടെ റൈസ്. അപ്പോൾ അത് കുക്കർ ഇത് ഫസ്റ്റ് വിസിലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഇപ്പുറത്ത് ഞങ്ങൾ വെള്ളമൊക്കെ വെച്ച് അതിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല, ഹസ്ബൻഡാണ് ഫുള്ള് ചെയ്തത്. ആൾക്ക് മുന്നേ 1 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ, പക്ഷെ അത് വേറൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. അത് സൂപ്പറായിട്ട് അവർ ചെയ്തു, പക്ഷേ ഇതെന്തോ അറിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യൂബില്ലേ, അത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് ഇക്ക ഒഴിച്ചത് ആക്ച്വലി നെയ്യല്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചത്. നെയ്യ് ഉണ്ടായിരുന്നു ആ സീലിൻ്റെ, അത് യൂസ് ചെയ്യുന്നവർക്ക് അതും ഒഴിക്കുക കേട്ടോ. അപ്പം ആദ്യം തന്നെ ചിലവർ ആദ്യം ചെയ്യും അരി സാധാരണ പോലെ നെയ്യിൽ, നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യണവരുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡിലും ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഉപ്പ് എപ്പോഴും എന്താ പറയുക, കുറച്ച് കൂടി നിൽക്കണമല്ലോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചോറിൽ നമുക്കത് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ, അതായത് വെള്ളത്തിൽ നമ്മൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് നല്ല ഉപ്പ് എക്സ്ട്രാ തോന്നണം. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ, അത്യാവശ്യം ഉപ്പ് ആഡ് ചെയ്തു. അതിനൊപ്പം തന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ അരി കഴുകി ബസുമതി റൈസ് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് അത് കുറച്ച് നേരം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളത് ഊറ്റിയെടുത്ത് റൈസ് സെപ്പറേറ്റ് ഇട്ടിട്ട് പിന്നെ ദമ്മ് പോലെ ഇട്ടാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇക്കാക്ക് ഭയങ്കര കറുത്ത
ചുവന്നിട്ട് ഇരിക്കണം കറികൾ. എന്ത് കറി ഉണ്ടാക്കിയാലും ചുവന്നിരിക്കണം ഇഷ്ടമുള്ള ആൾക്ക്. നന്നായി മസാല പിടിച്ച് കറുത്ത കളർ കിട്ടണം. അപ്പോൾ അതേപോലെ ആൾ ചെയ്യുക കേട്ടോ, അത് എന്ത് കറി ആയാലും. അപ്പം അതിനൊപ്പം തന്നെ അരി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ, ഈ ബീഫ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ റൈഫാന് എടുക്കുക. റൈഫാനിൽ നമ്മൾ സൺഫ്ലവറിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ബീഫ്. കറി വെച്ച ഒരു ഇതിലല്ല, ആ കറി വെച്ചതിന് മസാല മാറ്റിയിട്ട് ബീഫ് മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രൈ ചെയ്യണം. അപ്പോൾ നല്ല ബീഫ് നമ്മൾ വരട്ടി എടുത്ത ബീഫില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഒരു ടേസ്റ്റായിരുന്നു. മാത്രമല്ല നമ്മളിതിന് ശേഷം ഇതിലുണ്ടാവുന്ന മസാല നമ്മൾ ചോറിലോട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബീഫ് മാത്രം നമ്മൾ എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൊരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ചോറ് വെന്തു. ചോറ് വെന്തു എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വേവ് കൂടി എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം നമ്മൾ ബസ്മതി ഇത് ഏത് വേറെ ഏത് കമ്പനിയുടെയാണ്. അപ്പം നമ്മൾ ഇടുന്ന ടൈമിങ്ങിനെ കാട്ടി കൂടുതലിട്ടു, വെന്തിട്ടില്ല എന്ന് കരുതിയിട്ടേ. അപ്പം കുറച്ച് വേവ് കൂടി. അതിനുശേഷം എന്ത് ചെയ്യാച്ചെങ്കിൽ, നമ്മൾ നന്നായിട്ട് ചോറ് ഊറ്റുക. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇട്ടാ, നമുക്ക് പ്രവാസികളാണല്ലോ, നമുക്ക് കുറച്ചൊക്കെ എന്താ പറയുക ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ളൂ. ആ സൗകര്യങ്ങളിൽ നമ്മൾ നന്നായി ചെയ്യണമെന്ന് മാത്രം. അപ്പം നന്നായിട്ട് റൈസെല്ലാം ഊറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും വേറൊരു ഡവറിലേക്ക് ഈ റൈസ് നമ്മൾ ദമ്മിടാനുള്ള ഒരു പ്രിപ്പറേഷനിൽ ആക്കുക. അപ്പം ഞങ്ങളിൽ രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു, ഇത് റെഡ് കളറും പിന്നെ ഒരു യെല്ലോ ഉണ്ടായിരുന്നു. യെല്ലോ നമ്മൾ എന്ത് ചെയ്തു, മഞ്ഞപ്പൊടി ഇല്ലേ, അത് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തതാണ്. അപ്പം ഈ റൈസിൽ നിന്ന് തന്നെ കുറച്ച് ചോറ് ഈ റെഡിലോട്ട് മിക്സ് ചെയ്തു. അതേപോലെ തന്നെ എന്ത് ചെയ്തു, യെല്ലോയിലോട്ട് നമ്മൾ മിക്സ് ചെയ്തു. അപ്പം നന്നായി മിക്സ് ചെയ്യണോട്ടെ, എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ. കാരണം ഈ ഇത് നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ടതല്ലേ. അപ്പം ഇതേപോലെ തന്നെ ഇത് മഞ്ഞപ്പൊടി കേട്ടോ, ഈ മഞ്ഞപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇക്ക എന്ത് ചെയ്തു, ഇത് മിക്സ് ചെയ്തു. പക്ഷേ എന്താ പറയുക, ഒരു മന്തിയുടെ ഒരു ഇത് വരാത്ത എന്താണെന്ന് വെച്ചാൽ, ചോറ് നന്നായിട്ട് വേവ് കൂടിയിട്ടുണ്ട്. ആ ഒരു കുറവ് ശരിക്കും പറഞ്ഞാൽ അത് തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ കഴിക്കുമ്പോൾ മന്തിയുടെ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ വേവ് കൂടിയെന്ന് മാത്രം. എന്നിട്ട് ഈ രണ്ടെണ്ണം എന്ത് ചെയ്യുന്നു, നമ്മൾ രണ്ടും കൂടിയിട്ട് ചോറിൽ മിക്സ് ചെയ്യാനായിട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ മാറ്റി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഇല്ലേ, അത് ഈ ചോറിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കുറച്ച് ചോറിൽ കളേഴ്സ് ഇല്ലേ, രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണോ എല്ലാവരും മന്തി ഉണ്ടാക്കണതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് മന്തി ഉണ്ടാക്കണത് എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ് കാണുന്നത്. അപ്പം ആളെന്തായാലും ഉണ്ടാക്കിയത് ഉഷാറൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ വേവ് കൂടിയിട്ടുണ്ടായിരുന്നു ചോറ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബീഫിന് അത് പിന്നെ ആൾക്ക് അങ്ങനത്തെയാണ് ഇഷ്ടം, നന്നായി മുരിഞ്ഞ് കിട്ടണ ബീഫാണ് ആൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കളർ അങ്ങനെ, അല്ലാണ്ട് അത് വേവാത്തതുകൊണ്ടല്ല കേട്ടോ. വേവ് ഓവറായി എല്ലാം കഴിക്കുമ്പം എന്തോട്ടാ, ഇങ്ങനത്തെ ചിക്കൻ്റെ ഐറ്റംസ് മീറ്റ് ഐറ്റംസ് ഫുള്ള് നല്ല വേവ് വേണം ആൾക്ക്. അപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പൊരിച്ച് വെച്ച ബീഫില്ലേ, ആ ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് കരിഞ്ഞു പോയല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ കരിഞ്ഞിട്ടില്ല, അത് ആ മസാല പുള്ളിക്കാരൻ്റെ നല്ല ഡ്രൈ ആയിട്ട് വേണം. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി പോയതാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, കഴിക്കാനും നല്ലൊരു ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ കാണുമ്പോൾ കരിഞ്ഞ മന്തി പോലെ തോന്നും. അപ്പോൾ നമ്മൾ കനൽ എന്ത് ചെയ്യണം, കനൽ നമ്മൾ സ്റ്റൗവും ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഇതിലൊരു കുഞ്ഞു പാത്രം വെച്ചിട്ട് കനൽ വെച്ചിട്ട് ക്ലോസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ മന്തിയുടെ ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും, നന്നായി ചിരിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പോൾ ഇത് ജസ്റ്റ് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇൻഷാല്ല എന്താ പറയുക, ഈ കനലിലോട്ട് പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ. അപ്പം അതിൻ്റെ ആ ഒരു പുക വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് മന്തി സെറ്റാവും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.